സാറേ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഈ കുന്നിന്റെ മുകളില് വളർന്ന ഇവിടുത്തെ മോനേട്ടന്റെയും നമ്മുടെ സത്യന്റെയും ഒക്കെ കൂടെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും ലോറി ഓടിച്ചിട്ടും ബസ് ഓടിച്ചിട്ടും നടന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും എന്തോ ഭാഗ്യത്തിന് ടെസ്റ്റ് എഴുതിയപ്പോ പോലീസിൽ കിട്ടി, പിന്നെ എക്സൈസിലേക്ക് കിട്ടി. അതിനപ്പുറത്തെ ഞാൻ ഒരു സാറൊന്നല്ല. ഞാൻ വീണ്ടും പറയാം, സുരയ്ക്ക് ദേഷ്യം തോന്നരുത്. അപ്പൊ ആദ്യം അത് പിൻവലിക്കുകയാണ്. കാരണം നമ്മളെ നാട്ടിൽ നമ്മളെ എന്നെ ആരും സാറെന്ന് വിളിക്കണം, എനിക്ക് എവിടുന്ന് വിളിക്കണത് എനിക്കിഷ്ടല്ല. പിന്നെ ലഹരിക്കെതിരെ പ്രവർത്തിച്ചു എന്നത് സത്യമാണ്. അത് പ്രവർത്തിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അത് നേരിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അതിനുവേണ്ടി പ്രയത്നിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാര്യം പറഞ്ഞ്, കാരണം ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇവിടെ ഈ അരങ്ങില് അരങ്ങേറാൻ പോകുന്ന നാടൻ പാട്ടും നമ്മുടെ മക്കളുടെ കലാപരിപാടികളും കാണാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടു വാക്ക് പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ലോകത്ത് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത്, എല്ലാം ഒരുപാട് നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ലോകത്ത് ഏറ്റവും വലുത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും ഒരു വ്യക്തിയാണ്. അത് എൻ്റെ അമ്മയാണ്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വേദിയിലിരിക്കുന്ന ഉണ്ണിയേട്ടനും ബാലേട്ടനും അടക്കമുള്ള കാരണവന്മാർക്ക് വരെ എല്ലാവർക്കും ഒരു അമ്മയുണ്ട്, അല്ലെങ്കിൽ അമ്മയുണ്ടായിരുന്നു. നമുക്കൊക്കെ വലുതാ തന്നെയാണ്. അതിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു പ്രസംഗത്ത് കേട്ടിട്ടുണ്ട്, ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മ എന്താണെന്ന് പഠിപ്പിക്കാൻ മറന്നുപോയി. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അമ്മയെപ്പോലും മറന്നു പോകുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. ഇപ്പോ തുർക്കിയിൽ വലിയൊരു ഭൂകമ്പം നടന്നു. അതിനു മുമ്പേ ജപ്പാനിൽ കുറച്ച് വർഷം മുമ്പേ ഇതിലും ഭീകരമായ ഒരു ഭൂകമ്പം നടന്നിരുന്നു. ആ ഭൂകമ്പം നടന്നപ്പോ ഒരുപാട് പേര് അതിൽ മരണപ്പെട്ടു. പോലീസും പട്ടാളവും ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ആദ്യത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് പരിക്ക് പറ്റിയവരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. മരിച്ചവരെ സംസ്കരിക്കുക എന്നത് സെക്കൻഡറിയാണ്, രണ്ടാമത്തതാണ്. പോലീസും പട്ടാളവും ഓടി നടക്കുന്നു, ഒരുപാട് ശവശരീരങ്ങൾ കാണുന്നു, അതിനിടയില് പരിക്ക് പറ്റിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ, വീണുകിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ആ സമയത്ത് മുട്ടുകുത്തി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരിപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, നിസ്കരിക്കുകയാണ്, എന്നാൽ പോലും അവർ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവരെടുക്കാൻ നോക്കിയപ്പോഴാണ് കാണുന്നത് അവർക്ക് ജീവനില്ല, മരിച്ചിട്ടാ കിടക്കണേ. ഇട്ടേച്ച് പോരെ, മരിച്ചവരെ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകും. ഒരു നാല് സ്റ്റെപ്പ് നടന്നപ്പോ ഒരാളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ കിടക്കണേ, ഇവിടെ കിടക്കുന്ന ശവശരീരങ്ങളെല്ലാം ഇങ്ങനെ അല്ലല്ലോ കിടക്കുന്നത്, ഇതിനെന്തൊരു പ്രത്യേകതയുണ്ടല്ലോ, അത് നോക്കണമല്ലോ എന്ന് കരുതി തിരിച്ചു വന്ന് ഈ സ്ത്രീയെ എടുത്തപ്പോഴാണ് മനസ്സിലായത് അവരുടെ തലയുടെ മുകളിൽ വലിയൊരു സ്ലാബ് വന്ന് വീണ് തല പിളർന്നു പോയി, തലച്ചോറ് ചിതറിപ്പോയിട്ട് കിടക്കുക. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത് കാണുന്നില്ല. പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും അവര് നെഞ്ചോട് ചേർത്ത്, മാറോട് ചേർത്ത് ഒരു കമ്പിളി പുതപ്പിൽ പൊതിഞ്ഞ് എന്തോ ഒരു സാധനം ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അതെന്താണ് ആ സാധനം എന്നറിയാൻ വേണ്ടി ഈ കയ്യ് അടർത്തി മാറ്റിയിട്ട്, പിടിച്ച് മാറ്റിയിട്ട് ആ കമ്പിളിപ്പതപ്പെടുത്ത് പുറത്തെടുത്ത് വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് അതിനകത്ത് ഒന്നോ രണ്ടോ മാസം മാത്രം പ്രായമുള്ള ഒരാൺകുഞ്ഞ്, ഒരു കുട്ടി. അവനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ മരിച്ചിട്ടൊന്നുമില്ല, അവൻ അവിടെ നടന്ന കോലാഹലങ്ങളൊന്നും അറിയില്ല, അവിടെ എന്തൊക്കെ നടന്നെന്ന് പോലും അറിയില്ല. രണ്ടു മാസമേ ആയിട്ടുള്ളൂ. അവൻ താമസിച്ച വലിയ ബിൽഡിംഗ് നിലം പൊത്തിയത് അറിയില്ല. അവൻ ഇത്ര മാത്രമേ അറിയൂ, അവൻ വിശന്ന് കരയുമ്പോ, ദാഹിച്ച് കരയുമ്പോ ആ കരച്ചിൽ കേൾക്കേണ്ട മാത്ര, ഒറ്റ നിമിഷം കേട്ടാ മതി, അത് കേൾക്കുമ്പോഴേക്ക് ഓടി വരുന്ന ഒരാളുണ്ടായിരുന്നു. അവനെ കോരിയെടുത്ത് അവന്റെ മാറിലേക്ക്, അവരുടെ മാറിലേക്ക് ചേർത്ത് വെച്ച്, മാറിലെ അമൃത കുംഭങ്ങളിൽ നിന്ന് അവന്റെ ചുണ്ടിലേക്ക് അമൃത് പകർന്നു കൊടുത്തിരുന്ന ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മ മരിച്ചു പോയിരിക്കുന്നു എന്നും അവനറിയില്ല. കാരണം ഈ സ്ലാബ് വന്ന് തലയിൽ വന്ന് വീണ് തല പിളർന്നപ്പോഴും ആ അമ്മ
ഉറക്കെ പറഞ്ഞു, മരണം വേണമെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോ, പക്ഷെ എന്റെ കുട്ടിയെ എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല, ഒരു മരണത്തിന് ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് ആ സ്ലാബ് വന്ന് വീണ് തല പിളർന്നപ്പോഴും ഈ പിടി വിട്ടിട്ടില്ല. അങ്ങനെയാണ് വീണിരിക്കണേ. അതാണ് അമ്മ ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും പ്രാധാന്യമുണ്ട് അമ്മയ്ക്ക്, നമുക്ക് ആർക്കും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. കുറ്റിപ്പുറത്ത് നിന്നും പൊന്നാനിയിലേക്ക് പോകുന്ന റോട്ടിൽ ഞാൻ ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ, എക്സൈസിന്റെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു സ്ത്രീ വിളിക്കുകയാണ്. ആ സ്ത്രീ വിളിച്ചിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ സാറോട് പറയുകയാണ്, സാറേ ഒന്ന് ഓടി വരണം എൻ്റെ വീട്ടിലേക്ക്. അവരുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. തൊട്ടടുത്താണ്, ഭാഗ്യവശാൽ ഞങ്ങളുള്ളതും തൊട്ടടുത്താണ്, വീട് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് സാർ എടുത്ത പാടെ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറെ അതൊന്നും പറയാൻ സമയമില്ല, ഒന്ന് ഓടി വാ, എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞതേ കേട്ടുള്ളൂ. ഒരു ശബ്ദം കേട്ടു, ഫോണ് തെറിച്ചതാണോ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ആ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ഈ സ്ത്രീയും ഒരമ്മയാണ്. എടുത്തു പറയാൻ കേട്ടോ ഞാൻ, അവരും ഒരമ്മയാണ്. ഈ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട്, ഈ ഇടത്തെ കൈകൊണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരുടെ മകൻ അവരെ തള്ളിക്കൊണ്ടുപോയി ചുമരിനോട് ചാരി നിർത്തി ഇങ്ങനെ കുത്തി പൊന്തിക്കുകയാണ്. ശ്വാസം കിട്ടാതെ അവർ പിടയാണ്. എന്നിട്ട് മറു കൈ ചുരുട്ടിയിട്ട് ആ അമ്മയുടെ അടിവയറിനിട്ട് ഇടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. എവിടെ? സ്വന്തം അമ്മയുടെ അടിവയറിനിട്ട് ഇടിച്ച് ആ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന മകൻ, സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ കഴിയാതെ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മകൻ. അമ്മയോട് പോലും ഈ ക്രൂരത ചെയ്യാമെങ്കിൽ അവൻ ആരോടും ചെയ്യാം. അവന് വെറും 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, 9-ാം ക്ലാസ്സുകാരനാണ്. ലഹരി മരുന്നാണ് അവൻ അതിലേക്ക് എത്തിച്ചത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കണ്ണിൽ നേരിട്ട് കണ്ടത് കൊണ്ടാണ് ലഹരിക്കെതിരെ ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. നമ്മുടെ മക്കൾ ആരും ഒരു ലഹരിയിലേക്കും ഒരിക്കൽ പോലും പോവാനുള്ള ഇട വരരുത്. നമ്മൾ ശ്രദ്ധിക്കുക. അതിന് നല്ല ലഹരികളിലേക്ക് ജീവിതം തിരിച്ചു കൊണ്ടുപോവുക. ശ്രീഹരിയുടെ നല്ല പ്രവർത്തനത്തിന് ഞാൻ എപ്പോഴും അഭിനന്ദനം പറയും. അദ്ദേഹത്തിൻ്റെ കഠിനമായ അഭ്യാസം കൊണ്ടും പ്രയത്നം കൊണ്ടും പരിശീലനം കൊണ്ടുമാണ് അദ്ദേഹം ആ ഒരു അവസ്ഥയിലേക്ക്, ഈ നോർത്ത് സോണിൽ, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല മെഡൽ അദ്ദേഹം വാങ്ങിയത്. അത്തരത്തിൽ ലഹരിയെ മാറ്റിമറിക്കുക. കായികമായിട്ടും പഠനത്തിലേക്കും മറ്റൊക്കെ ലഹരിയിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ആൺകുട്ടികളോട് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറെ യുവാക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മക്കൾ ഓർക്കുക, ഒരു എക്സൈസ് ഓഫീസർ എന്ന് പലവട്ടം എന്നെ അഭിസംബോധന ചെയ്തപ്പോൾ, ഞാൻ വലിയൊരു ഓഫീസറൊന്നും അല്ല, ഞങ്ങളുടെ ഓഫീസിൽ എന്നെക്കാൾ എത്രയോ വലിയ ഓഫീസർമാർ അവിടെയുണ്ട്. 2 നക്ഷത്രവും 3 നക്ഷത്രവും വെച്ച ഓഫീസർമാരുണ്ട്. ആ ഓഫീസർമാര് ഞങ്ങളുടെ ഓഫീസിലേക്ക് രാവിലെ കടന്നു വരുമ്പോൾ എന്നെ പോലത്തെ താഴെക്കടയിലുള്ള ആൾക്കാർ ചാടി എണീറ്റിട്ട് ഇങ്ങനെ കാലിങ്ങനെ ഉയർത്തി ചവിട്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു സല്യൂട്ട് ചെയ്യും. ആ സല്യൂട്ട് ചെയ്യുന്നത്, ആ സല്യൂട്ട് സ്വീകരിക്കാൻ അത് വാങ്ങാനുള്ള ആ ഒരു സ്ഥാനത്താണ് അവരിരിക്കുന്നത് കൊണ്ടാണ്, അത്രയും വലിയ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് എത്തേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഈ മിടുക്കന്മാരും മിടുക്കളുമായ കുട്ടികൾ. ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തണം, ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വളരണമെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ലഹരിയെ പാടു, അത് പഠനമാകണം, പഠിക്കണം. അങ്കിളൊക്കെ റിട്ടയർ ചെയ്യണതിന് മുമ്പേ ഇവിടെ ഇരിക്കുന്ന മിടുക്കന്മാരോടാ പറയണേ, റിട്ടയർ ചെയ്യാൻ അധിക കാലം ഒന്നുമില്ല, ഒരു 5-6 കൊല്ലമേ ഉള്ളൂ. ആ 5-6 കൊല്ലം കഴിയുമ്പോൾ അത് വലിയൊരു കാലമാണ്. ആ സമയമാകുമ്പോഴേക്കും നിങ്ങളൊക്കെ ഇരിക്കുന്ന ക്യാബിനകത്തേക്ക് കയറി വന്നിട്ട് ഒരു സല്യൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾ ഉണ്ടാക്കി തരണം. തൽക്കാലം ഇത്ര പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്ന ഈ വലിയ ആദരവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എന്നെ സാറെന്ന് ഒരിക്കൽ പോലും വിളിക്കരുത്, ഞാൻ ബാബേട്ടൻ മാത്രമാണ്. ഓക്കെ, നന്ദി.